ഒരു ചെടിയിലേക്ക് കുറച്ച് വോൾട്ടേജ് കൊടുത്താൽ ആ ചെടി പെട്ടെന്ന് വളരുമോ? എന്തായിരിക്കും നിങ്ങളുടെ ഉത്തരം? ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നടക്കില്ല എന്ന് പറയുന്നവർക്ക് വേണ്ടി ഇതൊന്ന് കേട്ടു നോക്ക്. സ്വീഡനിലുള്ള ലിങ്കോപ്പിംഗ് യൂണിവേഴ്സിറ്റി കുറച്ച് മണ്ണ് വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. ആ ഒരു മണ്ണിന്റെ പേരാണ് ഈ സോയിൽ അഥവാ ഇലക്ട്രോണിക് സോയിൽ. ഇലക്ട്രോണിക് സോയിലേക്ക് ഇവരൊരു ബാർലി പ്ലാന്റ് നടുകയാണ്. ഈ ബാർലി പ്ലാന്റ് സാധാ വളരുന്ന പ്ലാന്റിനെക്കാട്ടിലും 50% വളരെയധികം വേഗത്തിൽ ആ ഒരു ബാർലി പ്ലാന്റ് വളരാൻ ആരംഭിക്കുകയാണ്. ഇത് അവരൊരു പരീക്ഷണമായിരുന്നു. പക്ഷേ ഈ പരീക്ഷണം 100% വിജയമാണ് കണ്ടത്. ദിനം പ്രതി ഓരോ നാടുകളും വളർന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ആളുകളുടെ എണ്ണം വളരെയധികം കൂടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ നടത്തുന്ന യുദ്ധങ്ങള്, പ്രകൃതി തന്നെ സൃഷ്ടിക്കുന്ന കുറെ പ്രശ്നങ്ങള്, ഇതെല്ലാം കാരണം വിളകളുടെ എണ്ണം വളരെയധികം കുറയും, അതുപോലെ തന്നെ ആൾക്കാരുടെ എണ്ണം വളരെയധികം കൂടുകയും ചെയ്യുകയാണ്. ഈ ഒരു സാഹചര്യത്തെ മറികടക്കാൻ വേണ്ടിയാണ് ഇതുപോലത്തെ ഒരു കണ്ടുപിടുത്തം അവർ നടത്തിയിട്ടുള്ളത്. ഇലക്ട്രോണിക് സോയിലിന്റെ ഐഡിയ ശരിക്കും വന്നത് ഹാങ്കിങ് ഗാർഡൻ ഓഫ് ബാബിലോൺ എന്ന സ്ഥലത്തിന്റെ പ്രത്യേകതകൾ കൊണ്ടാണ്. യുഫ്രൈറ്റ് നദിയിൽ നിന്നും അതിന്റെ പോഷകങ്ങളെല്ലാം സ്വീകരിച്ച് അവിടുത്തെയുള്ള ചെടികൾ വളരെയധികം വേഗത്തിൽ വളരുന്നതായിട്ട് ഇവരുടെ ശ്രദ്ധയിൽപ്പെടുകയാണ്. അങ്ങനെ 1937 വില്യം എഫ് ഗെറിക് എന്ന സയന്റിസ്റ്റ് വെള്ളം കൊണ്ട് കൃഷി നടത്തുന്ന രീതി ആരംഭിക്കുകയാണ്. വെള്ളം മാത്രം ഉപയോഗിച്ച് കൃഷി നടത്തുന്ന രീതി, അതിന് പറയുന്നതാണ് ഹൈഡ്രോപോണിക്സ്. എന്നാൽ ഇതിന്റെ ഒരു അഡ്വാൻസ്ഡ് വെർഷൻ ആണ് ഈ സോയിൽ എന്ന് പറയുന്നത്. ഹൈഡ്രോപോണിക്സ് വെള്ളവും ന്യൂട്രീഷനും മിനറൽ വൂൾസും ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഈ സോയിലിൽ വരുമ്പോൾ സെല്ലുലോസും അതുപോലെ തന്നെ കണ്ടക്റ്റീവ് ആയിട്ടുള്ള മെറ്റീരിയൽസ് എല്ലാമാണ് ഉപയോഗിക്കുന്നത്. ഇതിൽ ഇവര് ചെറിയ വോൾട്ടേജ് ആണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു വിധത്തിലുള്ള ഷോക്കും ഏൽക്കുന്നതല്ലായിരിക്കും. ഈ സോയിൽ കൊണ്ടുള്ള എക്സ്പെരിമെന്റിലെ ബാർലി പ്ലാന്റ് വളരെയധികം വേഗത്തിലാണ് വളർന്നത്. സാധാ വളരുന്നേക്കാട്ടിലും 50% വേഗത്തിലാണ് ഇത് വളർന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിന്റെ വേരുകളെല്ലാം വളരെ വേഗത്തിൽ തന്നെ സ്പ്രെഡ് ആവുകയും ചെയ്യുന്നുണ്ട്. ഇനി PSC ഒരു ചോദ്യം വരുമായിരിക്കും, വിളകളുടെ വളർച്ചയ്ക്ക് വേണ്ടി ഊർജം പകരാൻ സഹായിക്കുന്ന വൈദ്യുതി ഉപയോഗിച്ചുള്ള ഇലക്ട്രോണിക്സ് മണ്ണ് വികസിപ്പിച്ച രാജ്യം ഏതാണെന്നുള്ള ചോദ്യം വരികയാണെങ്കിൽ നിങ്ങൾക്ക് സ്വീഡൻ ഉറപ്പായിട്ട് രേഖപ്പെടുത്താവുന്നതാണ്.